Wait. Oh, I'm sorry. Thanks. Okay. I'm very, very sorry. It's okay. New admission? Yeah. I'm Smita. I'm Gauri. I am Lucy Joseph. Hello. Hi, everybody. I am Hari. മലയാളത്തിൽ ഹരി എന്ന് വിളിക്കും. ഐ ആം വിനോദ്. മലയാളത്തിൽ ആക്കിയതാണല്ലേ. ഞങ്ങളും ഈ കോളേജിലാ പഠിക്കുന്നത്. ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ബൈ ദ വൈ, ഫസ്റ്റ് ഇയർ ആണല്ലേ? യാ, അതെ. നിങ്ങളോ? ഞങ്ങളും ഫസ്റ്റ് ഇയറാ. അബ്ഡോമിനൽ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ തന്നെടേ. അതെ സർ, അമ്മയിൻ്റെ. ചെയ്യാം സർ. ഇങ്ങനൊക്കെ തന്നെ വരുന്നവർ ആദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയാലും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലിയും വാങ്ങി. വെറുതെ പല്ലിൻ്റെ ഇട കുത്തി ഇരിക്കുകയാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനങ്ങനല്ല സർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനല്ല സർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞത്? എന്നോട് തർക്കിക്കുന്ന ഓ, ഇവൻ ആര്? അർണോൾഡ് ശ്വാസിനി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താടോ എടോ ഒക്കെ പഴയകാലം. ഞാനിവിടുത്തെ പ്യൂണ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചാൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു അർജുൻ. അവനാര്? പാണ്ഡവനെ. അതാ ഒരു കാര്യം ഞാൻ കൊണ്ട് മാറിയെന്ന്. മൂന്ന് പ്രാവശ്യം എന്റെ പേര് ഉറക്ക വിളിക്കേ. വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാർ അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണല്ലേ? അല്ല, തെന്നി പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? അയ്യോ, എന്റെ അനിയത്തി ഗൗരി. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പെങ്ങളാവണേ എന്ന്. ചുമ്മാതിരിയടാ. ഇതാരാണെന്ന് നിനക്കറിയോ? ടിനു. ടിനു നളിൻ ആക്ഷൻ. നളിൻ ആക്ഷൻ. കോളേജ് ഹീറോയെ പറ്റി ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈ ജമ്പ് ചാമ്പ്യൻ. പഠിത്തത്തിൽ അത്ര മോശമല്ല, എന്നാ എല്ലാ തരം തോന്നിയാസങ്ങളുടെയും നേതാവ്. എന്താ, ശരിയല്ലേ? അത് പിന്നെ. ഹലോ. ഹലോ, ഇത് ചക്രവർത്തി. ചക്രവർത്തി എന്ന് പേരേ ഉള്ളൂ. കുര്യലിന്റെ മോന. ഓ മച്ചാ, ഞാൻ പ്രഭുവിന്റെ മോന. പ്രഭാകർ നാരപ്പുഴ പ്രഭു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ. നോക്കി ചെല്ലു, പരിചയപ്പെടലൊക്കെ പിന്നെ. ഓക്കേ, സീ യു. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ ലാലി? ആ, മെഡിക്കൽ. ഓക്കേ, ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചു. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചേയുള്ളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി, അതാണ് എന്റെ ഒരു സന്തോഷം.
പോട്ടെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചാലും. അയ്യോ വേണ്ട. പിന്നെ രണ്ട് പൊറോട്ടയും ഇത്തിരി ഇറച്ചിയും കഴിച്ചു ആര് തല്ലുകലാന്ന് പോണില്ല. എനിക്ക് വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് രണ്ട് പൊറോട്ട ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീന. ഞാനാ മുതലാളി, ഓണറ്, പ്രൊപ്രൈറ്റർ, കോൺട്രാക്ടർ. ദേ തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. ഇവിടെ രണ്ട് പൊറോട്ട വരും. എന്റെ ഒരു സന്തോഷത്തിന് കാശ് കൊടുത്ത് എന്റെ പോണേ. ശ്രീരാമൻ സീതയെ നേടിയത് പോലെ കറങ്ങുന്ന ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം പെയ്ത് അർജുനൻ പാഞ്ചാലിയെ സ്വന്തമാക്കിയത് പോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി തെറ്റാതെ അടുപ്പ് അഞ്ച് പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. പാഞ്ചാലിയെ ഷെയർ ചെയ്യുമോ? ഷെയർ ചെയ്യുമോ? അതൊക്കെ ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ച ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. പോയി അങ്ങനെയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും നാല് പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോകില്ല, തോറ്റാൽ രണ്ടുപേരുടെയും മീശ പോകുന്നതാണ്. ആരുമില്ല. സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. സൗദി അറേബ്യ ബാസ്കറ്റ് എനിക്ക് മീശ കളയോ അത്രേ. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. പടക്കു. അല്ല മച്ചത് എന്ത് കണ്ടെത്തിയിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളവും. അതെന്താടാ അങ്ങനെ? അയ്യേ മച്ച മീശിലാതാണ് ഭയങ്കര വൃത്തിയാടാ. പടമണ്ടാരം പറയുന്ന കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ടേ, ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇതും കൂടെ ഞാൻ കേരട്ടാ. എനിക്ക് എടാ ഇത് ക്ലാസ്റൂം അല്ല ബാത്റൂമാ. അയ്യോ പെട്ട തള്ള പൊറുക്കുകയല്ലേ. ഓ ഇവനൊക്കെ എന്താണോ കഴിക്കുന്നത്. എടാതെ എന്റെ കക്കൂത്താടാ. എന്റെ തന്റെക്ക് സ്ത്രീധനം കിട്ടിയത്? ഓ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലല്ലേ. അയ്യോ എന്റെ ശബരിമല മുരുക. അയ്യോ ആരെങ്കിലും ഒന്ന് ഇറങ്ങി തടാ. ഞാൻ സീരിയസ് ആണ്. അയ്യോ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേരട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റിയാണ്. അയ്യോ മോർണിംഗ് സർ. കുളയും പൊലുകളിയാട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്. അയ്യോ ഏ കോർപ്പറേഷൻ. യെസ്. കക്കൂസൊക്കെ ക്ലീനായി, ഇനി കുളിമുറിയോട് ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി, അല്ല ആള് മാറി. ലിസൺ, പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് മുടക്കരുത്.
എന്താ ചേട്ടാ ഇത് എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് എന്ന് മാത്രം പറയുന്നത്? വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല, നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ അപ്പൊ. ടെലിഫോൺ കാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്, അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്, മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് ഈ കാന്റീൻ മാത്രമല്ല ലോകത്തൊരു കാന്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തെ? ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നിട്ടോ? വെള്ളിയാഴ്ച ശനിയാ, ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പുരിക്കുക എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആര് ചാവൂല, അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്റെ ഉറപ്പ്? അല്ല ഈ ടി വിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ ഉറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? ഇവിടെ ഒരു ഉണ്ടം പുരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഏയ് ഒരു പത്തുണ്ടം പുരി പോഞ്ഞിടത്തോ, വീട്ടിൽ കൊണ്ടുപോന. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാൻ. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ, പട്ടികളെ വെച്ച് കൊല്ലാനാ? ആ പട്ടികളെ കഴിക്കി. അല്ല നിങ്ങളെ കഴിക്കി, നിങ്ങ ഒന്നേ നിങ്ങ വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം വെച്ചു. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല, പിന്നെ വാടകയോ? ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടാ, ഇത് മീമ്പല്ലേ? അപ്പ അറിഞ്ഞില്ലേ ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പേര് പേര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്ത് നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി. പറഞ്ഞ? എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ, പകുതി മീശ പോയത് നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് എങ്ങനെയാണ്? ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല, ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ. മീശയില്ല പറമ്പില്ലാലി. ഐ ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക്, കിട്ടും നോക്കല്ല. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടൂ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് നിക്ക്, റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്, നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു, അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല, ഞാൻ ഈ കാന്റീനിന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ട് സാധനം വന്നേക്കുന്നു.